ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമൂട് ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മൂന്ന് പേരുടേതാണ്. മൂന്നിൽ രണ്ട് പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീനും ഒരാൾക്ക് റൂട്ട് ടച്ചുമാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ആദ്യത്തെ ഹെയർ ഒരുപാട് കേൾസില്ല, വേവി ആയിട്ടുള്ള ഹെയറാണ്. കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതി നമ്മൾ ലെയറും ഫെതറും കട്ട് ചെയ്ത് ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല, അഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും ചെയ്യാൻ കെട്ടിയും വെക്കാം, ആ രീതിയിലേക്കാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കുട്ടിയുടെ ഹെയർ നല്ല കേൾസും ഉണ്ട്, നല്ല ഫ്രിസിയായിട്ടുള്ള ഹെയറാണ്, ഡ്രൈനെസ്സും ഉണ്ട്. അപ്പോൾ ആ ഹെയറിനകത്ത് നമ്മൾ ലെയറും ഫെതറും കട്ട് ചെയ്ത് നല്ലൊരു ഹെയർ ആക്കി എടുത്തുകൊണ്ടാണ് നമ്മളതിനകത്ത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തിരിക്കുന്നത്. കാരണം ഒരുപാട് ഡ്രൈനെസ് ഉള്ള ഹെയറാണ്, അതുകൊണ്ട് ഇനി രണ്ടാമത്തെ പ്രാവശ്യം അത് 6 മാസം ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യാൻ വരുമ്പം കെരാറ്റീനും കൂടെ ചെയ്യണം, ഡ്രൈനെസ് കൂടുതലുള്ളതുകൊണ്ട്. അപ്പം ഫേസിന് ചേരുന്ന രീതി നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഹെയർ ഷീജ മലപ്പുറത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷീജയുടെ ഹെയർ നേരത്തെ 6 മാസം മുമ്പൊന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീൻ ചെയ്തിരുന്നു. ഇപ്പം ഞാൻ ആ ഹെയറിനകത്ത് റൂട്ട് ടച്ച് മാത്രമാണ് ചെയ്തിട്ടിരിക്കുന്നത്. കാരണം ഷീജയ്ക്ക് കെരാറ്റീനും കൂടെ ചെയ്യേണ്ടതായിരുന്നു, സമയക്കുറവ് കൊണ്ട്. അപ്പം പെട്ടെന്ന് നമ്മൾ ചെയ്ത കാരണം റൂട്ട് ടച്ച് മാത്രം മതി, ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ട് വന്ന് കെരാറ്റീൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പം ആ ഹെയറും നല്ല ലെങ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടെ വരെ അത്രയും പോലും ഇല്ല, അത്രയ്ക്കും ഷോർട്ടായിട്ടുള്ള ഹെയറായിരുന്നു. അപ്പം മൂന്ന് പേരുടെ ഹെയർ നമ്മൾ ഭംഗിയായിട്ട് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൂന്ന് പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് ആദ്യത്തെ ഹെയർ. കേൾസ് ഒരുപാടില്ല, വേവി ആയിട്ടുള്ള ഹെയറാണ്, എന്നാൽ ഡ്രൈനെസ് ഉണ്ടായിരുന്ന ഹെയറിന്. അപ്പം നമ്മൾ ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ കെരാറ്റീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഹെയർ നല്ലൊരു ഹെയർ ആയിട്ടാണ് കിട്ടിയത്. ഇനി ഇത് 6 മാസം കഴിയുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യാൻ വരുന്ന ദിവസം കെരാറ്റീനും കൂടെ ചെയ്താൽ ഏറ്റവും നല്ലത്. കാരണം അപ്പം നമ്മുടെ ഹെയർ പൊട്ടിപ്പോകത്തൊന്നുമില്ല, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഹെയർ. അതുപോലെ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്തൊന്ന് കട്ട് ചെയ്യിക്കുന്നത് നല്ലതാണ്. ഇത് കെരാറ്റീൻ ചെയ്യുന്ന സമയത്താണ് കട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ഇത് രണ്ടാമത്തെ ഹെയർ, നല്ല ഡ്രൈനെസ്സും ഉണ്ട്, ഫ്രിസി ആയിട്ടുള്ളൊരു ഹെയർ ആയത്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തിരിക്കുകയാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ഹെയർ ആയിട്ടാണ് നമുക്ക് ഹെയർ കിട്ടിയത്. ഇനി ഇത് അഴിച്ചിട്ടുള്ള അടക്കം കെട്ടി വെക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കൂടുതൽ അഴിച്ചിടുന്നത് നല്ലത്, ഷോർട്ട് ഹെയർ എപ്പോഴും. പിന്നെ അത്യാവശ്യം കെട്ടിയും വെക്കാം നമുക്ക്. ഇതും റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റീൻ ചെയ്തിരിക്കണം. കെരാറ്റീൻ ചെയ്യുന്നത് നല്ലത്, ഒരുപാട് ഡ്രൈനെസ് ഉള്ളതുകൊണ്ട്. ഇതാണ് ഷീജ. ഷീജയുടെ ഹെയർ ഇപ്പം റൂട്ട് ടച്ച് ചെയ്യാൻ വന്നപ്പോഴുള്ള ഹെയറാണ്, നല്ല ഇത്രയും കേൾസ് ഉള്ള ഹെയർ. പിന്നെ ഇതിന് ഒരു 50-60% കേൾസ് കുറഞ്ഞ, ഇത് ആദ്യം വന്നപ്പോഴുള്ള ഹെയറാണ്. ഇപ്പം കുറഞ്ഞാണ് പിന്നെ കിളിച്ചിരിക്കുന്നത്, മുകളിൽ നോക്കിയാൽ അറിയാൻ കേൾസ് കുറവാണ്. ഇപ്പം നമ്മൾ റൂട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞുള്ള ഹെയറാണിത്. എന്നാൽ ലെങ്ത് വെച്ച് ഞാൻ കട്ട് ചെയ്തില്ല, കാരണം കെരാറ്റീൻ ചെയ്യാത്തതുകൊണ്ട് കട്ട് ചെയ്തില്ല. കെരാറ്റീൻ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ വന്ന് കെരാറ്റീൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഫസ്റ്റ് വന്നപ്പോഴുള്ള ഹെയറാണ് ഷീജയുടെ. ഇത് ഇപ്പം ഷീജയുടെ ഹെയർ ഈ രീതിയിലാണ് നമുക്ക് ക്രൗൺ ഏരിയ ഒക്കെ കിട്ടിയിരിക്കുന്നത്. ഞാൻ ഷീജ, മലപ്പുറത്തു നിന്ന് വരുന്നു. മുൻപ് ഞാൻ ഇവിടുന്ന് കെരാറ്റീൻ, പെർമനൻ്റ് കെരാറ്റീൻ ചെയ്തിരുന്നു. ഇപ്പോൾ എൻ്റെ ഹെയർ ഒന്നും കൂടി ലെങ്തി ആയിട്ടുണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇപ്പോൾ റൂട്ട് ടച്ച് ചെയ്യേണ്ടി വന്നതാണ്. താങ്ക് യു ഷീബ.
എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ഇപ്പം പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രേ ഹെയർ ഉണ്ടായാൽ ഹെന്നയല്ലാതെ പിന്നെ എന്ത് ചെയ്യുമെന്ന്. ഹെന്ന യൂസ് ചെയ്യണമെന്നില്ലല്ലോ, നമുക്ക് ഹെയർ കളറുകൾ ഒരുപാട് കിട്ടുമല്ലോ, അപ്പോൾ ഹെയർ കളറുകൾ യൂസ് ചെയ്യുക. ബ്ലാക്ക് ഹെന്നയ്ക്ക് കുഴപ്പമില്ല, പക്ഷേ ബ്ലാക്ക് ഹെന്ന ചെയ്യുവാണെങ്കിൽ നമ്മൾ എല്ലാ മാസവും ഓരോ ഹെയർ സ്പാ ചെയ്യണം, ഹെയർ സ്പാ നിർബന്ധമാണ് ചെയ്തിരിക്കണം. അപ്പം നല്ല ഹെയർ സ്പാ ചെയ്യുക. നല്ലതെന്ന് പറഞ്ഞാൽ കുറഞ്ഞതുകൊണ്ട് കൂടിയതും പല ടൈപ്പുണ്ട് ഹെയർ സ്പാ. അതിനകത്ത് നമുക്ക് പ്രോട്ടീൻ സ്പാ എന്നും പറഞ്ഞുകൊണ്ടുണ്ട്, സ്കാൽപ്പിനുള്ള പ്രോട്ടീനും ഉണ്ട്, നമുക്ക് ഹെയറിനുള്ള പ്രോട്ടീനും ഉണ്ട്. അപ്പം നമ്മൾ ഈ കളറൊക്കെ ചെയ്യുന്നവരാകുമ്പം ആ പ്രോട്ടീൻ സ്പായാണ് ചെയ്യേണ്ടത്. പ്രോട്ടീൻ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നല്ല ഇതായിട്ടിരിക്കും, ഡ്രൈനെസ് ഒന്നും ഉണ്ടാകത്തില്ല. അതൊരു 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ ഓരോ മാസത്തിലായിട്ട് ഓരോ പ്രാവശ്യം അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് ഫ്രിസിയായിട്ടുള്ള ഹെയറൊക്കെ മാറി നല്ല ഹെയറായിട്ട് തന്നെ കിട്ടും. സ്പാ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് സ്പാ ഇറങ്ങുന്നുണ്ട്, പല കമ്പനി പല സ്പാ ഇറക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ നല്ല സ്പാ മാത്രം ചെയ്യുക. നല്ലത് ഏതാണെന്നുള്ളത് എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞു തരാം ഏതാണെന്നുള്ളത്. കാരണം ഞാൻ ഇന്നത് എന്ന് എനിക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ല, കാരണം എല്ലാ കമ്പനിക്കാരും അവരവരുടെ പ്രോഡക്റ്റ് എപ്പോഴും ഏറ്റവും നല്ലതെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല ഇന്ന സ്പാ എന്ന്. അപ്പം ഏത് സ്പായാണ് ചെയ്യാൻ നല്ലതെന്നുള്ളത് എന്നോട് ചോദിച്ചാൽ മതി, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞായറും തിങ്കളും ഞാൻ അവിടെ എത്തുന്നത്. അപ്പം എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക.